ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ടിടി. അങ്ങനെ കുറച്ച് നാളുകളായിട്ട് വീഡിയോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, ഒരു ചെറിയ ഒരു ബ്രേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്, ഒരു പുതിയ സ്പോട്ട്, പുതിയ ആളുകൾ, പുതിയ വിശേഷം. ക്ലൈമറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല ചൂട്. ഈ ചൂടുള്ള ക്ലൈമറ്റിൽ കൂളായിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. വന്നിരിക്കുന്ന സ്പോട്ട് എന്ന് പറയുന്നത് അതിഗംഭീരമാണ്. കൂടുതൽ വിശേഷം കാര്യങ്ങളൊക്കെ പറയാനുണ്ട് ഈ സ്പോട്ടിനെ കുറിച്ചിട്ട്. നമുക്ക് എന്ത് ചെയ്യാം, നേരെ വീട്ടിലോട്ട് കിടക്കാം. ഓക്കെ, നമ്മളങ്ങനെ ഏകദേശം 88 കിലോമീറ്റർ റൈഡ് ചെയ്ത്, അതായത് എൻ്റെ സ്പോട്ടിൽ നിന്ന് ഈ ഒരു സ്പോട്ടിലോട്ട് 88 കിലോമീറ്റർ റൈഡ് ചെയ്തിട്ട് ഏകദേശം 2 മണിക്കൂറിൻ്റെ മുകളിൽ നമ്മൾ യാത്ര ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ഈ ഒരു സ്പോട്ടിലെത്തിയിട്ടുള്ളത്. സ്പോട്ടിൻ്റെ പേര് തന്നെ ആദ്യം തന്നെ പറയാം, മലമ്പുഴ ഡാമിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഈ ഡാമിന് ഒത്തിരി പ്രത്യേകതയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് വഴിയെ പറയാം. പക്ഷേ ഈ ഒരു വീഡിയോയിൽ, ഈ ഒരു വ്ളോഗിൽ, ഈ ഒരു സ്റ്റാർട്ടിങ്ങിൽ പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ വരുന്ന വഴിയെക്കുറിച്ചിട്ടാണ്. ഞങ്ങൾ വന്നത് പെരിന്തൽമണ്ണ, മണ്ണാർക്കാട്, പാലക്കാട്. ഈ വരുന്ന വഴി എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത റോഡാണ്. നിങ്ങൾ എത്ര പേരത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ അറിയത്തില്ല. എക്സ്പീരിയൻസ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സ്പോട്ട് തന്നെയാണ്. ഓക്കെ, ബാക്ക് ടു നമ്മുടെ മലമ്പുഴ ഡാമിലോട്ട് വരുവാണെങ്കിൽ നമ്മൾ സ്റ്റാർട്ടിങ് മലമ്പുഴ ഡാമിൻ്റെ എൻട്രൻസും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ്. മലമ്പുഴ ഡാം എഴുതിയിട്ടുണ്ട്, അതിൻ്റെ എൻട്രൻസ് ആണ് ഇപ്പോൾ നിങ്ങൾ നേരെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ചെക്ക് ഇൻ ടിക്കറ്റ് എടുക്കാൻ കയറിയിട്ടുണ്ട്, അതിൻ്റെ ഇടയിലാണ് അതൊക്കെ ഞാൻ പറഞ്ഞു തീർക്കുന്നത്. ഒരു രക്ഷയില്ലാത്ത ക്രൗഡാണ്. സൺഡേ ആണ്, പ്രത്യേകിച്ച് സ്പെഷ്യൽ ഡേ കൂടി ആയതുകൊണ്ട് തന്നെ നല്ല ക്രൗഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ടിക്കറ്റ് റേറ്റും കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ മുതിർന്നവർക്ക് 30 രൂപയും കുട്ടികൾക്ക് 10 രൂപയാണ് ടിക്കറ്റ് റേറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. ടിക്കറ്റ് എടുക്കാൻ ഒരു 2-3 കൗണ്ടർ എങ്ങാണ്ടുണ്ട്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാം, എടുക്കാം. ചെക്കിന് എത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ 2 ടിക്കറ്റ് എടുത്തു പെർ ഹെഡ് 30 രൂപീസ്, 60 രൂപീസ് ടോട്ടലായി. അങ്ങനെ നമ്മൾ സ്പോട്ടിൻ്റെ ഉള്ളോട്ട് കിടക്കാൻ പോവാണ്. മലമ്പുഴ ഡാമിനെ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ഉള്ളോട്ട് കടന്നിട്ട് അവിടുത്തെ കാര്യങ്ങളും പറയണം, നമ്മളുടേതായിട്ടുള്ള എക്സ്പീരിയൻസ്, ഹിസ്റ്റോറിക്കലായിട്ടുള്ള മലമ്പുഴ ഡാമിനെ കുറിച്ചും പറയാം. അങ്ങനെ ഫൈനലി നമ്മൾ എന്ത് ചെയ്യാണ്, മലമ്പുഴ ഡാമിൻ്റെ ഉള്ളിൽ പ്രവേശിച്ചിരിക്കുകയാണ്. ഓക്കെ, ഫസ്റ്റ് ലുക്ക് വ്യൂ എന്ന് പറഞ്ഞാൽ ക്രൗഡ് തന്നെയാണ് കേട്ടോ. ഭയങ്കര ഗ്രീനോട് നിറഞ്ഞിരിക്കുക, പച്ചപ്പ് തന്നെയാണ്, നല്ല വെയിലുണ്ട്. പാലക്കാട് ജില്ലയാണ്, അതുകൊണ്ട് തന്നെ ആ ഒരു വെയിലിൻ്റെ ശക്തി നമുക്ക് നല്ലോണം ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ അതിലുപരി നല്ല ക്രൗഡ് വന്നിട്ടുണ്ട്. എത്ര വെയിലായാലും ഈ ഒരു സ്പോട്ടിൽ ഇത്രത്തോളം ആളുകൾ വന്നിരുന്നെങ്കിൽ, വരണമെങ്കിൽ ഈ ഒരു സ്പോട്ട് നമുക്ക് തരുന്ന ഒരു റിസൾട്ട് അല്ലെങ്കിൽ നമുക്ക് തരുന്ന ഫീൽ വേറെ തന്നെ ആയിരിക്കാം. സോ നമുക്ക് എന്ത് ചെയ്യാനും ഈ ഒരു സ്പോട്ട് ഒന്ന് നടന്ന് ഒന്ന് കാണാം, എന്നിട്ട് സംസാരിക്കാം. മലമ്പുഴ ഡാമിൻ്റെ ഉള്ളോട്ട് കയറി കഴിഞ്ഞാൽ, നമ്മൾ ടിക്കറ്റ് എടുത്ത് എൻട്രൻസ് കയറി കഴിഞ്ഞാൽ ഭയങ്കര വഴിയാണ് കേട്ടോ. ഇതിൽ ഏത് വഴിയിലൂടെ ഇന്നാണ്, ഏത് വഴിയിലൂടെ ഔട്ടാണ് എന്ന് ഞങ്ങൾക്ക് ഇതുവരെ പിടുത്തം കിട്ടിയിട്ടില്ല. കുറച്ചാവശ്യം ഭയങ്കര ക്രൗഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് എന്താ നോക്കാം. ഓക്കെ, ഒരു സെൻറ്റർ ഉണ്ട്, അതിൽ വെള്ളം, ഒരു വാട്ടർ ഷോ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഓക്കെ, അത്യാവശ്യം ആൾക്കാരൊക്കെ ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടെ ചെറുതായിട്ടൊരു കൂളും കാര്യങ്ങളും ഫീൽ ചെയ്യുന്നുണ്ട്, കാരണം വെള്ളം തെറിക്കുന്നുണ്ട് ചെറുതായിട്ട് നമ്മൾ മേലോട്ട്, അതുകൊണ്ട് തന്നെ ആയിരിക്കാം. ഓക്കെ, ഒരു വൈഡ് ഏരിയ ആണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഒരു രക്ഷയില്ല, ഭയങ്കര വൈഡ് ഏരിയ. എനിക്ക് എത്രത്തോളം ഏക്കർ ഉണ്ടെന്ന് പോലും ഇതറിയത്തില്ല, പക്ഷെ അത്യാവശ്യം ഉണ്ട്. ഈ ഒരു വാട്ടർ ഷോ കാണാൻ ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. അതിനേക്കാൾ അടിപൊളി ഇവിടെ നിൽക്കുമ്പോൾ കാറ്റിന് ഒരു ഫീലുണ്ട്, അതായത് കാറ്റടിക്കുന്നുണ്ട്. ആ കാറ്റടിക്കുമ്പോൾ ഈ വെള്ളം എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഈ നടക്കുന്ന ഭാഗത്തോട്ട്, ഈ നടപ്പാതയിലോട്ട് തെറിക്കുന്നുണ്ട്. അത് കൊള്ളുമ്പോൾ കിട്ടുന്ന ഈ ഒരു ചൂടിൽ, അത് ചെറുതായിട്ട് നമ്മൾ മുഖത്തടിക്കുമ്പോൾ, അല്ലെങ്കിൽ ശരീരത്തടിക്കുമ്പോൾ കിട്ടുന്ന ഫീൽ ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത തന്നെയാണ്, എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ് കേട്ടോ. ഈ ഒരു നല്ലൊരു വെയിലിൽ ഇങ്ങനൊരു കൂളായിട്ട് സംഭവം കിട്ടുന്നുണ്ട്. സോ കൂടുതൽ കൂടി ഈ ഒരു സ്പോട്ട് നമ്മളെ ആകർഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് എന്ത് ചെയ്യാം, ഒന്നുകൂടി ഒന്ന് കറങ്ങി വരാം. ഈ ഒരു സ്പോട്ടിൻ്റെ ഹിസ്റ്റോറിക്കലായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, കേരളത്തിൽ തന്നെ നമ്പർ 2 സെക്കൻഡ് ലാർജസ്റ്റ് ഡാമായിട്ട് അറിയപ്പെടുന്ന ഒരു സ്പോട്ടാണ് മലമ്പുഴ ഡാം എന്ന് പറയുന്നത്. 1949 ഈ ഒരു സ്പോട്ടിൻ്റെ പണി സ്റ്റാർട്ടപ്പ് ചെയ്യണം, ഈ ഡാമിൻ്റെ പണി തുടങ്ങുന്നത്. 1955 ഒക്ടോബർ 9 ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, വിസിറ്റേഴ്സ്, ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് ഇത് ഓപ്പൺ ചെയ്തും കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഏകദേശം 6 വർഷം കണ്ട് നമുക്ക് തോന്നുന്നു ഈ ഒരു സ്പോട്ട് മേക്ക് ഇതെടുക്കാൻ എടുത്തിട്ടുള്ളത്. അങ്ങനെ ഈ ഒരു സ്പോട്ട് പിന്നെ പതിയെ 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 ഒക്കെ കൊണ്ടായിരിക്കാം ഇപ്പോൾ ഈ കാണുന്ന ഒരു വൈബിലെത്തിയിരിക്കുന്നത്. ഇതാ അവിടെയാണ് നമുക്ക് പോകേണ്ടത്. അതിലൂടെ ഒരു സ്റ്റെപ്പും കാര്യങ്ങളും കാണുന്നുണ്ട്, നമുക്ക് അതിലൂടെ എങ്ങനെ മേലോട്ട് കയറാൻ പറ്റുമോ നോക്കാം. നമുക്കൊരു പണി കിട്ടിയിട്ടുണ്ട്, വേറൊന്നും കൊണ്ടല്ല, ഈ ഒരു ഭാഗം ക്ലോസാണ്. അവിടെ അടുത്തോട്ട് എത്തും പണിത്തി ഡേഞ്ചറും കൂടിയാണ്, കൊച്ചുങ്ങളെ കൊണ്ട് കയറി പോകാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ എല്ലാവരും പോകുന്ന വഴിയിലൂടെ തന്നെയാണ് നമുക്ക് പോകേണ്ടത്. നമ്മളിതാ ഈ ഒരു സൈഡിലൂടെ നമ്മളും നടന്ന്
എല്ലാവരും പോകുന്ന വഴിയിലൂടെ പോകും. ഷോർട്ട് കട്ട് നോക്കാം നോക്കി, പക്ഷേ മൂഞ്ചിപ്പോയി ഗൈസ് എന്ന് വേണി പറയാം. അങ്ങനെ ഒത്തിരി പേരൊക്കെ പോയിട്ടുണ്ട് തോന്നുന്നു, നമ്മുടെ ഫ്രണ്ട് പോകുന്നവരൊക്കെ കുറേ നേരമായിട്ട് നമ്മുടെ മുന്നിലുണ്ടായിരുന്നു. നമ്മൾ അവർ പോകുന്ന വഴിയിലൂടെ തന്നെയാണ് നമ്മളും പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും ഇതാ ഒരുപോലെ നടക്കുന്നുണ്ട്. ഇവിടെ നിന്ന് കാണുമ്പോൾ ഓ അത്യാവശ്യം അടുത്താണ് വിചാരിക്കും, പക്ഷെ അങ്ങോട്ട് എത്തണമെങ്കിൽ ഒരു അത്യാവശ്യം ദൂരം ഫ്രണ്ടിലോട്ട് നടക്കണം, പിന്നെ അവിടെ നിന്ന് എന്ത് ചെയ്യണം സ്റ്റെപ്പ് കയറി മുകളിലോട്ട് പോകേണ്ട അവസ്ഥയാണ്. നമുക്ക് എന്ത് ചെയ്യാം, പോകുന്ന വഴി അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓരോ ഭാഗത്തും വ്യത്യസ്തമാണ്, വ്യത്യസ്ത ഇരിപ്പിടങ്ങളാണ്, വ്യത്യസ്ത ഫ്രെയിമുകളാണ്. നമുക്ക് എന്ത് ചെയ്യാം, എല്ലാം നമുക്ക് ഈ ഒരു സൈഡിലൂടെ കവർ ചെയ്തിട്ട് മുകളിലോട്ട് പോകും, കാരണം ഇതിലൂടെ അല്ലാതെ വേറെ വഴിയില്ല. ആൻഡ് ഫൈനലി ഇതിൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം, നമ്മൾ കാല് വെക്കാൻ പോവാണ്. അങ്ങനെ പതിയെ 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 നമ്മൾ എന്ത് ചെയ്യാം, ലാസ്റ്റ് സ്റ്റെപ്പ് കയറാൻ പോവാണ്. അങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വീണ്ടും പറയാൻ തോന്നുന്നത് ഒത്തിരി ക്രൗഡ് ഉണ്ട് കേട്ടോ. കുറേ പേര് മുകളിലോട്ട് പോകുന്നുണ്ട്, കുറേ പേര് താഴോട്ട് പോകുന്നുണ്ട് കണ്ടിട്ട്. എനിക്ക് തോന്നുന്നു ഇന്നും ഔട്ടും, ഡാമിൻ്റെ മുകളിലോട്ടുള്ള ഇന്നും ഔട്ടും ഒക്കെ ഈ ഒരു വഴിയാണെന്ന് തോന്നുന്നു. കാരണം എല്ലാവരും പോകുന്നത് വരുന്നൊക്കെ ഈ ഒരു വഴിയിലൂടെയാണ്, നമ്മൾ പോകുന്നു അപ്പുറത്തെ സൈഡിലൂടെ ഇറങ്ങുന്നു. ഓക്കെ, സ്പോട്ട് ഇനിയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇനിയാണ് ഈ ഒരു സ്പോട്ടിൻ്റെ ഫുൾ ഓഫ് വ്യൂ കാണാൻ പോകുന്നത്. കാരണം ഒരു ടോപ്പിൽ നിന്ന് കാണുമ്പോഴാണ് ഒരു സ്പോട്ട് എത്രത്തോളം അതിമനോഹരമാണെന്ന് കാണുന്നത്. ഏതൊക്കെ സ്പോട്ട് നമ്മൾ കവർ ചെയ്ത് അത് കണ്ടിട്ടുണ്ടെന്ന് അറിയില്ല, മുകളിൽ പോയിട്ട് ഓരോന്നോരോന്നായിട്ട് പറയാം, കാരണം നമ്മൾ അതിനൊന്നും കവർ ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. ഓക്കെ, അങ്ങനെ ഫ്രണ്ട്ലി അല്ലെങ്കിൽ ഫൈനലി നമ്മൾ എന്ത് ചെയ്യാണ്, ഈ ഒരു സ്പോട്ടിൻ്റെ ടോപ്പിലെത്തിയിരിക്കുകയാണ്. ഞാനുണ്ട് ഗ്യാസിൻ്റെ സ്റ്റാറ്റിംഗ് തന്നെ പറയാം, എൻ്റെ മുടിയൊക്കെ അങ്ങ് ഇളകുന്നുണ്ടാവും, കാരണം ഭയങ്കര കാറ്റാണ് കേട്ടോ. ഈ ഒരു ടോപ്പിൽ ഡാമിലെത്തിയ കാറ്റുണ്ടാവും, അവിടെ കൊച്ചെടുക്ക അറിയാം. പക്ഷേ ഇവിടുത്തെ കാറ്റിന് ഭയങ്കര പ്രത്യേകതയുണ്ട്, ഭയങ്കര വെയിലടിക്കുന്നുണ്ട്, അതിനെ തണുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കാറ്റടിക്കുന്ന പോലെ ഫീൽ. ഓക്കെ, നമുക്ക് കാണേണ്ടത് ഒരു അടിപൊളി വ്യൂ ആണ്, അതിന് വേണ്ടിയിട്ട് തന്നെ ഒരു അടിപൊളി സ്ഥലമൊന്നുമുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു മുകളിൽ നിന്നിട്ട് ഈ ഒരു സ്പോട്ടിനെ നോക്കാം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മീ ടി. ഈ ഒരു വ്യൂ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ സത്യം പറയുകയാണ് ഈ ഒരു സ്പോട്ടിലോട്ട് വന്നത്. ഈ ഒരു സ്പോട്ടിനെ കുറിച്ച് ഞാൻ ഒത്തിരി ഗൂഗിളൊക്കെ സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു വ്യൂ അത് എനിക്ക് ഭയങ്കര അടിപൊളിയായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. യെസ്, ഇതിൽ എത്ര സ്പോട്ട് നമ്മൾ കവർ ചെയ്തിട്ടുണ്ടോ എനിക്കറിയത്തില്ല, കാരണം അത്യാവശ്യം ഏരിയയുണ്ട്. ഇപ്പോൾ ഈ കാണിക്കുന്ന ഏരിയകളൊന്നും ഞാൻ പോയിട്ടില്ല, ഈ ഒരു ഏരിയ പോലും ഞാൻ കണ്ടിട്ട് പോലുമില്ല. നമ്മൾ വന്നത് ആ സൈഡിലൂടെയാണെങ്കിൽ തന്നെ നമ്മൾ ഈ ഒരു ടോപ്പ് അല്ലെങ്കിൽ ആ ഒരു വാട്ടറിൻ്റെ അവിടത്തിലൂടെ സെൻറ്ററിലൂടെ വന്നതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്തോട്ട് ഒന്നും, അത് ആ വാട്ടറിൻ്റെ ഇതിലൂടെ നമ്മൾ വന്ന് നമ്മൾ പോയിട്ടില്ല. പിന്നെ ഇതിൻ്റെ നേരെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു കുളം പോലെയൊക്കെ സെറ്റപ്പ് കാണുന്നുണ്ട് ഞാനവിടെ. യെസ്, ആ ഒരു പോർഷൻ അവിടെ ഒന്നും നമ്മൾ പോയിട്ടില്ല. അവിടെയൊക്കെയോ എന്തൊക്കെയോ ഉണ്ട്, വേണമെങ്കിൽ നമുക്ക് അവിടെയൊക്കെ പോവാം. പക്ഷേ ഇവിടെ നിന്ന് കാണുമ്പോൾ ഒരു ഗെയിമാണ് എനിക്ക് ഓർമ്മ വരുന്നത്, പേരൊന്നും അറിയത്തില്ല. എൻ്റെ കൂട്ടാനൊക്കെ കളിക്കാറുണ്ട്, പുതിയ പുതിയ രാജ്യങ്ങളും പുതിയ പുതിയ നാടുകളൊക്കെ ഉണ്ടാകുന്ന ഒരു ഗെയിം പോലെയല്ല ഒരു ഏരിയ. ഒരു ഭാഗത്ത് ഈ ഒരു സ്പോട്ടിൻ്റെ പച്ചപ്പ് കൊണ്ട് നമ്മൾ മനം കവരുന്നുണ്ടെങ്കിൽ അതിൻ്റെ നേരെ പുറത്ത് വശത്ത് ഈ ഒരു ഡാമിൻ്റെ വെള്ളം കൊണ്ട് നമ്മൾ അങ്ങ് നിറഞ്ഞു വീഴുകയാണ്. ഈ ഒരു ഡാമിൻ്റെ ഇപ്പോഴത്തെ കറണ്ട് ഒരു വെള്ളത്തിൻ്റെ ലെവൽ എന്ന് പറയുന്നത് ഇതാണ്. മലമ്പുഴ ഡാമിലോട്ട് ഇറങ്ങാൻ പറ്റുന്നൊരു വൈബ് സ്ഥലമാണെന്ന് തോന്നുന്നു. ഓക്കെ, എനിക്ക് തോന്നുന്നു വേനൽക്കാലമായതുകൊണ്ടായിരിക്കും പല ഭാഗങ്ങളും വെള്ളം കൊണ്ട് കവർ ചെയ്തിട്ടില്ല, അതോ ഇതിന് എത്രത്തോളം ആയുണ്ടോ എന്നും അറിയത്തില്ല. എന്നിരുന്നാലും സ്പോട്ട് അടിപൊളിയാണ്. വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം കാണാൻ തോന്നുന്നത്, അല്ലെങ്കിൽ വീണ്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഗെയിം ഫീൽ ചെയ്യുന്നുണ്ട് തോന്നുന്നത് ഇതിൻ്റെ ആ ഒരു പച്ചപ്പ് നിറഞ്ഞ ആ ഒരു വ്യൂ തന്നെയാണോ. അതിൽ ചെറിയ ആളുകൾ നടന്നു പോകുന്നതൊക്കെ തോന്നും നമുക്ക് സംഭവം, പക്ഷേ ഇത്രത്തോളം ഹൈറ്റിൽ നിന്ന് നോക്കുമ്പോഴാണ് ചെറിയ ചെറിയ ആളുകളൊക്കെ നടന്നു പോകുന്ന പോലെ തോന്നുന്നത് സംഭവം. നിങ്ങൾ ആരെങ്കിലും ഈ ഒരു സ്പോട്ടിലോട്ട് വരുവാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ആദ്യം തന്നെ എന്ത് ചെയ്യാം, ഈ ഡാമിൻ്റെ മുകളിലോട്ട് വരിക, ഇവിടെ നിന്നിട്ട് ഈ താഴോട്ട് നോക്കാം എത്രത്തോളം സ്പോട്ട് അല്ലെങ്കിൽ ഏതൊക്കെ ഭാഗത്ത് നമുക്ക് കവർ ചെയ്യണം. നമ്മളെ ടൈമിനനുസരിച്ച് ഏതൊക്കെ സ്പോട്ട് അല്ലെങ്കിൽ ഏതൊക്കെ ഭാഗങ്ങൾ നമുക്ക് കവർ ചെയ്യണമെന്ന് പ്ലാൻ ചെയ്യാം, എന്നിട്ട് നേരെ അവിടെ പോവാം, അതായിരിക്കും ബെറ്റർ. കാരണം ഇവിടെ എത്തുമ്പോഴാണ് ഓ ഇത്രത്തോളം ഭാഗം നമ്മൾ കവർ ചെയ്തിട്ടില്ലല്ലോ എന്നൊക്കെ തോന്നുന്നത്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, താഴോട്ട് ഇറങ്ങി നമ്മൾ വേറെ വഴിയിലൂടെയാണ് താഴോട്ട് പോകുന്നത്. ഒരു അടിപൊളി കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് ഞാൻ നൈസായിട്ട് അവസാന ഭാഗമായിട്ട് ഇതൊക്കെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു ഓവർ ബ്രിഡ്ജ് വരുന്നുണ്ട് കേട്ടോ ഇവിടെ, അതിലൂടെ ആൾക്കാർ എൻട്രൻസ് ചെയ്യുന്നുണ്ട്, പക്ഷേ അത് ഏതോ ഒരു ഭാഗത്തൂടെ സെക്ഷനിലോട്ടായിരിക്കാം, അങ്ങോട്ട് വരുന്നുണ്ട് ഇങ്ങോട്ട് പോകുന്നുണ്ട്. ഓക്കെ ഓക്കെ, ഇതിൻ്റെ ഒരു കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ തന്നെ ആയിരിക്കും, ഞാൻ അതിൻ്റെ ആ ഒരു പോർഷനൊക്കെ ഇതാണ് അന്ന് കാണിക്കാം. ഓക്കെ, ഈ ഒരു ഭാഗത്തോടൊക്കെ ഞാൻ പോയിട്ടില്ല, പക്ഷേ നമ്മൾ ഇവിടെ നിന്ന് പോകുന്നത് വേറൊരു സ്പോട്ടിലോട്ടാണ്. നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്ത് വന്നത് ആ ഒരു സ്പോട്ടാണ്. വരുന്ന വഴിക്ക് ഇങ്ങനെ ഒരു ക്രൗഡ് കണ്ടു, ഇങ്ങനെ ഒരു സ്പോട്ടും കൂടി ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞു, അങ്ങനെയാണ് ഇവിടെ നമ്മൾ കയറുന്നത്. ഓക്കെ, ഹേ ഗൈസ്, ഫൈനലി നമ്മൾ ഈ സ്പോട്ട് ഇടാൻ പോകുന്നു ഗൈസ്.
സ്പോട്ട് തന്നിട്ടുള്ള ഫീല്, എക്സ്പീരിയൻസ് നിങ്ങൾ കണ്ടതുപോലെ തന്നെ വേറെ ലെവലാണ്. ടോപ്പിലൂടെ റൂഫിലൂടെ പോകാൻ പറ്റിയ ഒരു അടിപൊളി അഡ്വഞ്ചർ ആയിട്ടുള്ള സംഭവം കാര്യങ്ങളൊക്കെ ഉണ്ട്. എക്സ്ട്രാ പേയ്മെൻ്റ് ആണ്, പറ്റുന്നവരൊക്കെ എക്സ്പ്ലോർ ചെയ്യാം. സത്യം പറയുകയാണെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് നേരെ പോകുന്നത് വേറെ സ്പോട്ടിലോട്ടാണ്. നമ്മൾ ആ സ്പോട്ട് തപ്പിയിട്ടാണ് വന്നിട്ടുള്ളത്. വരുന്ന വൈക്കിങ്ങിൻ്റെ സ്പോട്ട് എൻ്റെ അപ്പോൾ കയറിയെന്നുള്ളൂ, പക്ഷേ വേറെ ലെവൽ എക്സ്പീരിയൻസ്. അടുത്ത വീഡിയോ ആ ഒരു സ്പോട്ടായിരിക്കാം. സോ തീർച്ചയായിട്ടും നിങ്ങൾ കാണണം. അപ്പോൾ അടുത്ത ആ ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതായിരിക്കും. സോ ബൈ ബൈ.